ബലാത്സംഗ കേസിലെ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ചിത്രവുമായി കലണ്ടർ പുറത്തിറക്കിയിരിക്കുകയാണ്. തൃശ്ശൂർ രൂപതയുടേതാണ് ഈ കലണ്ടർ. കലണ്ടർ പുറത്തിറക്കിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപണം നേരിടുകയും അതിൻ്റെ പേരിൽ വിചാരണ നേരിടുകയും ചെയ്യുന്ന ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ച പുതുവത്സര കലണ്ടറാണ് തൃശ്ശൂർ രൂപത പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കലണ്ടർ കത്തിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ചിത്രം വെച്ച് കലണ്ടർ ചടിച്ച് പുറത്തിറക്കിയ തൃശ്ശൂർ രൂപതയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ ഫ്രാങ്കോയുടെ ചിത്രം അച്ചടിച്ച് 2021 വർഷത്തെ കലണ്ടറാണ് രൂപത പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ പ്രതിഷേധവുമായി എത്തിയ വിശ്വാസികൾ കോട്ടയം കുറുവിലങ്ങാട് പള്ളിക്ക് മുന്നിൽ കലണ്ടർ കത്തിച്ചു. കേരള കത്തോലിക്ക വിമോചന സമിതിയുടെ നേതൃത്വത്തിലാണ് കലണ്ടർ കത്തിച്ചത്. കൊല്ലത്തും രൂപത ആസ്ഥാനത്തിന് മുന്നിൽ വിശ്വാസികൾ കലണ്ടർ കത്തിച്ച് പ്രതിഷേധിച്ചു. ചർച്ച് ആക്ട് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്തെ പ്രതിഷേധം. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ 2018 ജൂൺ 26-നാണ് കുറുവിലങ്ങാട് നാടുകുന്ന് സെൻറ്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ കന്യാസ്ത്രീ ബലാത്സംഗ പരാതി നൽകിയത്. തുടർന്ന് സെപ്റ്റംബർ 21-ന് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തു. 25 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഫ്രാങ്കോ ജാമ്യത്തിലിറങ്ങി. കുറുവിലങ്ങാട് മഠത്തിൽ വെച്ച് 2016 കാലയളവിൽ ബിഷപ്പ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് 2018 ജൂൺ 27-നാണ് കന്യാസ്ത്രീ പരാതി നൽകിയത്. 1000 പേജുള്ള കുറ്റപത്രത്തിൽ 3 ബിഷപ്പുമാരും 11 വൈദികരും 24 സിസ്റ്റർമാരും ഉൾപ്പെടെ 84 സാക്ഷികളുണ്ട്. ബലാത്സംഗം, അന്യായമായി തടവിൽ വെക്കൽ, അധികാരം ഉപയോഗിച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ 6 വകുപ്പുകളാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ ഹർജി നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. 1000 പേജുള്ള കുറ്റപത്രമാണ് ഫ്രാങ്കോയ്ക്കെതിരെ തയ്യാറാക്കിയിട്ടുള്ളത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഈ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കേസിൽ കെട്ടിച്ചമച്ച തെളിവുകളാണ് ഫ്രാങ്കോ മുളയ്ക്കലിന് എതിരായിട്ട് ഉള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത്. എന്നാൽ ഇക്കാര്യം കോടതി തള്ളുകയാണ് ചെയ്തത്. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ഫ്രാങ്കോ സുപ്രീം കോടതിയെ സമീപിച്ചത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ഫ്രാങ്കോ മുളയ്ക്കൽ പറയുന്നത്. സാക്ഷിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും തെളിവുകൾ നിലനിൽക്കുന്നില്ല എന്നും ഹർജിയിൽ ഫ്രാങ്കോ മുളയ്ക്കൽ പറയുന്നുണ്ട്. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ 13 തവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. ഏതായാലും ഈ ബലാത്സംഗ കേസിലെ പ്രതിയുടെ ഫോട്ടോയാണ് പുതുവർഷ കലണ്ടറിൽ അച്ചടിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ തോതിൽ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ജില്ലകളിലും ഈ കലണ്ടർ കത്തിച്ചു കളയുന്നത്.